രാഹുൽ മാങ്കോട്ടത്തിലിന്റെ മറുപടിയുമായി പാലക്കാട്ട് ഇടതു സ്വതന്ത്രൻ ഡോക്ടർ പി സരെ. സിപിഎമ്മിലെ പൊട്ടിത്തെറിയിൽ രാഹുൽ ആശങ്കപ്പെടേണ്ട. കോൺഗ്രസിന്റെ പൊട്ടിത്തെറിയെക്കുറിച്ച് രാഹുൽ നോക്കിയാൽ മതി. കേരളത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്കാൻ മാത്രം കാര്യമായിട്ടൊന്നുമില്ലെന്നും സരൻ സി മലയാളം ന്യൂസിനോട് പറഞ്ഞു. പാലക്കാട്ടെ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്. കുർബാനകൾ പള്ളികളിലൊക്കെ തന്നെ നടക്കുകയാണ്. ഇപ്പൊ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ വോട്ടർമാരെ കാണാൻ വേണ്ടി. ഞായറാഴ്ച ദിവസം രാവിലെ ആരാധന കഴിഞ്ഞിറങ്ങുന്ന വിശ്വാസികളെ കാണുക എന്നുള്ളത് പള്ളികളിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൗകര്യം കൂടിയാണ്. അവരെയൊക്കെ അവരുടെ വീടുകളിലും അവരുടെ ജോലി സ്ഥലങ്ങളിലും ചെന്ന് കണ്ടതും ആയിട്ടുള്ളവരുണ്ടാകാം. എന്നാലും ഒരുമിച്ചൊരു സ്ഥലത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പള്ളികളെ ഞായറാഴ്ചകളിൽ അതിൻ്റെ ഭാഗമായിട്ട് ചാർട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ പെട്ടെന്നൊന്ന് ഷാർജയിൽ പോയി വന്നു അല്ലേ? അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷൻസ്? അജ്മാനിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാസ് എന്ന് പറയുന്ന സംഘടന അജ്മാനിലൊരു പരിപാടി, അത് എല്ലാ പ്രവാസ ലോകത്തുള്ളവരുടെയും ശബ്ദം ഈ തെരഞ്ഞെടുപ്പിലും കേൾക്കണം. എല്ലാ തെരഞ്ഞെടുപ്പിലും പോലെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന പെട്ടെന്ന് വിസയും കാര്യങ്ങളും ശരിയാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ളതുകൊണ്ട് UAE അത് തിരഞ്ഞെടുത്തു എന്നും മുഴുവൻ പ്രവാസ സമൂഹത്തിൻ്റെയും പിന്തുണ ആഗ്രഹിച്ചുകൊണ്ടും അവരുടെ വാക്കിൻ്റെ വില ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ചിഹ്നം സ്കെതസ്കോപ്പാണ്, പിന്നെ ബാലറ്റിൽ 9-ാമത് പേര് കാരനാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ താഴെന്ന് നല്ല തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തിരഞ്ഞു തന്നെ ആളുകളെടുക്കും. KL 9 പാലക്കാടാണ്. 9 എന്ന് പറയുന്ന സംഖ്യയുമായിട്ട് പാലക്കാടിന് വൈകാരിക ബന്ധമുണ്ട്. 9 അവർ നോക്കിക്കോളും, അത് തന്നെ അവരുടെ മനസ്സിൽ പതിഞ്ഞോളും. സ്റ്റെതസ്കോപ്പ് എന്നുള്ളത് ഡോക്ടറും ഡോക്ടറുടെ കോയിലും എന്നുള്ളത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു ചിഹ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിഹ്നവും പതിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നീല ട്രോളി ബാഗ് പൂർണ്ണമായും വിട്ടോ? അത് പിടിച്ചവരല്ലേ അത് വിടേണ്ടത്. അത് ഉരുട്ടിക്കൊണ്ട് നടന്നവരാണ് ആ ട്രോളി ബാഗ് ഉപേക്ഷിക്കേണ്ടത്. അതിൽ കൊണ്ടുവന്ന പണം ഉപേക്ഷിക്കേണ്ടത്, കണക്കിൽപ്പെടാത്ത പണം സ്വന്തം പ്രവർത്തകർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന പാർട്ടി മെഷീനറി, അത് ഉണരാൻ ഇനി പണം കൊടുത്താലെങ്കിലും സാധിക്കുമോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു കോൺഗ്രസ്. താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയും കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നില്ല അവിടെ ആരെങ്കിലും സന്നദ്ധരാകുമെന്ന്. ഉള്ളവരെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ കൊണ്ടുവന്ന പണമാണ്. ഓരോ ബൂത്തിലും 30,000 രൂപ വെച്ചാണ് വിതരണം ചെയ്യുന്നത്. കണക്കിൽപ്പെടാത്ത ആ പണം നീല ട്രോളിയിലാണെങ്കിൽ അങ്ങനെ, ചുവപ്പ് ട്രോളിയിലാണെങ്കിൽ അങ്ങനെ എത്തിയത് വിതരണം ചെയ്തതൊക്കെ ഇവിടെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. കൊണ്ടുവന്നവരെ പിടിവിട്ടാൽ മതി, ആശ്രമം ഉപേക്ഷിച്ചാൽ മതി. ജനാധിപത്യത്തിന്റെ ഭാഷയിൽ ജനങ്ങൾ അതിന് മറുപടി നൽകിക്കോളും. കള്ളപ്പണ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ളതാണ് UDFന്റെ സ്ഥാനാർത്ഥി പറയുന്നത്. അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ പറഞ്ഞു പറ്റിച്ച് ഇവിടെ ഇലക്ഷൻ മത്സരിക്കാൻ കൊണ്ടുവന്ന മുൻ MLA കൊടുക്കേണ്ടത്. കാരണം ഇതിപ്പോൾ ജയിക്കും, എളുപ്പത്തിലുള്ള സ്ഥലമാണ്, ഞാൻ പറഞ്ഞവർക്ക് വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് പാലക്കാടെന്നും പറഞ്ഞ് മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തെയും UDF നേതൃത്വത്തെയും വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി കഴിഞ്ഞ 3 ആഴ്ചയായി പെടാപ്പാട് പിടിയിപ്പിക്കുകയാണ്. അല്പമെങ്കിലും മാനാഭിമാനം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കേണ്ടത് പറഞ്ഞു പറ്റിച്ച് സ്ഥാനാർത്ഥിത്വം മോഹിപ്പിച്ച് MLA ഇപ്പോൾ ആവുമെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്ന മുൻ MLA. വിവിധ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ പാലക്കാട്ടെ CPM ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു കേൾക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് 23-ന് ശേഷം പാലക്കാട്ടെ CPM പൊട്ടിത്തെറി ഉണ്ടാകുന്നു. പാലക്കാട്ടെ CPM പൊട്ടിത്തെറി ഉണ്ടാകുന്നതിനെ പറ്റി രാഹുൽ ആശങ്കപ്പെടണ്ട. കേരളത്തിലെ കോൺഗ്രസിന്റെ പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടാവുന്നതിനെ പറ്റി ആശങ്കപ്പെട്ടാൽ മതി. സ്വന്തം രാഷ്ട്രീയ ഭാവിയും അതുപോലെ തന്നെ ചിലരുടെ എല്ലാം താല്പര്യങ്ങളും മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തിയ സകലർക്കുമുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് പൊട്ടിത്തെറിക്കാൻ മാത്രം അതിലൊന്നുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.